ധികം സിനിമകളിൽ അഭിനയിച്ച് മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത നടിയാണ് ലളിതശ്രീ നടൻ ജഗദീശ് ശ്രീകുമാറിനൊപ്പമുള്ള ലളിതശ്രീയുടെ രംഗങ്ങളാണ് എന്നും എക്കാലവും മലയാളി മനസ്സുകളിൽ ആദ്യം ഓടിയെത്തുക മുൻനിര താരങ്ങൾക്കും സംവിധായകർക്കും ഒപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള നടിയുടെ മുഖം പ്രായഭേദമന്യേ പ്രേക്ഷകർക്കെല്ലാം തന്നെ പരിചിതമാണ് കുട്ടിക്കാലത്തെ സിനിമയിലേക്കെത്തിയ നടിയുടെ സ്വകാര്യ ജീവിതം ഏറെ വേദനകളും കണ്ണീരും നിറഞ്ഞതായിരുന്നു ജീവിതം തന്നെ മടുത്തും വെറുത്തും പോകുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും എത്തിയിട്ടും എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടു പോയത് തന്നെയോർത്ത് ചുറ്റും കഴിയുന്ന പ്രിയപ്പെട്ടവരെ കരുതിയായിരുന്നു കോട്ടയം സ്വദേശിനിയായ ലളിതശ്രീയുടെ പിതാവ് ചന്ദ്രശേഖരൻ ഒരു ഡോക്ടറായിരുന്നു അമ്മ പാലക്കാടുകാരിയാണ് മൂന്ന് മക്കളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്തു തന്നെ മക്കളെയും ഭാര്യയെയും കൂട്ടി വിജയവാഡയിലേക്ക് ചന്ദ്രശേഖരൻ താമസം മാറുകയായിരുന്നു എന്നാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലളിതശ്രീക്ക് പിതാവിനെ നഷ്ടപ്പെട്ടത് തുടർന്നാണ് ആ കുടുംബം മദ്രാസിലേക്ക് വരികയും പതിനഞ്ചാം വയസ്സിൽ ഉണർച്ചകൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ലളിതശ്രീ ചുവടുവെക്കുകയും ചെയ്തത് അതോടെ നടിയുടെ പഠനവും മുടങ്ങി തുടർന്ന് സിനിമയിൽ തന്നെ സജീവമായി നിലനിൽക്കുകയായിരുന്നു തമിഴ് കന്നഡ തെലുഗു മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ ലളിതശ്രീ അഭിനയിച്ചു മലയാളത്തിലാണ് ഏറ്റവും അധികം ചിത്രങ്ങളിൽ തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുടങ്ങിയ അഭിനയം രണ്ടായിരത്തി ഇരുപത് വരെയും തുടർന്നു ഇതിനിടയിൽ നിരവധി വർഷങ്ങളോളം അഭിനയ ജീവിതത്തിൽ നിന്നും നടിക്ക് എടുക്കേണ്ടിയും വന്നിരുന്നു അതിനു കാരണം പ്രണയ ജീവിതവും ആ ദാമ്പത്യത്തിൽ സംഭവിച്ച നിരവധി പ്രശ്നങ്ങളുമായിരുന്നു ഇപ്പോൾ അതെല്ലാം ഒരു പേട് സ്വപ്നമാണ് ലളിതശ്രീക്ക് പ്രതീക്ഷകളോടെ തുടങ്ങിയ ദാമ്പത്യം വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചപ്പോൾ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രണയിച്ച വിവാഹം കഴിച്ചവരായിരുന്നു ലളിതശ്രീയും വിജയസാരഥിയും ആയിരുന്നുവെങ്കിലും ജാതി വേറെയായതിനാൽ വീട്ടുകാർക്കൊന്നും വിജയസാരഥിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അതൊന്നും തനിക്കൊരു വിഷയമേ അല്ല എന്ന നിലപാടിലായിരുന്നു ലളിതശ്രീ വീട്ടുകാർ മാത്രമല്ല സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ഈ ബന്ധത്തെ എതിർത്തിരുന്നു സിനിമാ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എല്ലാവരെയും ധിക്കരിച്ച് വിവാഹത്തിന് തയ്യാറാവുകയായിരുന്നു നടി അങ്ങനെ വിവാഹം കഴിഞ്ഞു എന്നാൽ പിന്നീടാണ് നടി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് ആദ്യമൊക്കെ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു അതിനിടെ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു നടിയും വീട്ടുകാരുമെല്ലാം ഒന്നാവുകയും സ്നേഹത്തോടെ കഴിഞ്ഞ നാളുകളുമായിരുന്നു പിന്നീട് വന്നത് എന്നാൽ അതിനധികം ആയുസ് ജനിച്ച് മൂന്നാം മാസം ആ കുഞ്ഞ് മരിച്ചു സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ലളിതശ്രീക്ക് ആ മരണം കാത്തിരുന്ന് പ്രസവിച്ച കുഞ്ഞിന്റെ വിയോഗം ലളിതശ്രീയെ മാനസികമായും ശാരീരികമായും തളർത്തി അപ്പോഴാണ് ഭർത്താവ് വിജയസാരതയുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും അയാൾ മറ്റൊരു സ്ത്രീക്കൊപ്പം ആ ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു അതിനു പിന്നാലെയാണ് അമ്മയുടെ മരണവും സംഭവിച്ചത് ഇതോടെ തനിച്ചായ ലളിതശ്രീ പൂർണമായും ഭർത്താവിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിച്ചു അങ്ങനെ വിവാഹമോചനവും നേടിയെടുത്തു അതുകഴിഞ്ഞു നിരവധി വിവാഹാലോചനകൾ വന്നെങ്കിലും അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല ആദ്യ വിവാഹം ഒരു തെറ്റായ തീരുമാനമായിരുന്നു അതിൽ കുറ്റബോധം തോന്നി നീറു ജീവിച്ചു ജന്മം നൽകിയ കുഞ്ഞിനെയടക്കം നഷ്ടപ്പെട്ടു അതുകൊണ്ടുതന്നെ ഇനിയുമൊരു ജീവിതമുണ്ടായാൽ അതും തകർന്നാൽ സഹിക്കാനുള്ള കരുത്ത് ഇന്ന് ലളിതശ്രീക്ക് ഇല്ല